ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുബി ഷൈൻ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് സുഖാണ്. ഇന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇന്ന് ഞാനൊരു പുഡിംഗ് ആണ് ഉണ്ടാക്കി കാണിക്കുന്നത്. എല്ലാ കോഫി ലവേഴ്സിനും വേണ്ടി ഒരു കോഫി പുഡിംഗ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോ. കോഫി പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി 4 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 250 ml. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല, പകരം കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാൽ ബാക്കി വെക്കാം. മാറ്റി വെച്ചിരിക്കുന്ന പാൽ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറിലേക്ക് ഒഴിച്ച് ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായി ഒന്ന് കലക്കിയെടുക്കണം. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാൻ 3 ടീസ്പൂൺ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു, പിന്നെ ഫ്ലേവർ ഇത്തിരി കുറവാൻ തോന്നിയപ്പോൾ വീണ്ടും 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തു. ഇൻസ്റ്റൻ്റ് അല്ലെങ്കിൽ കുറച്ച് നേരം ചൂട് പാലിൽ കോഫി പൗഡർ ഇട്ട് വെച്ച് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നത്. കൊക്കോ പൗഡർ കയ്യിലില്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ, ഹോർലിക്സോ ബൂസ്റ്റോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊന്നുമില്ലെങ്കിൽ കോഫി പൗഡർ മാത്രം ഉപയോഗിച്ചാൽ മതി. കോഫി പൗഡർ മാത്രം ഉപയോഗിച്ചാലും നമ്മുടെ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊക്കോ പൗഡർ ഉപയോഗിക്കാത്തവർ 1 ടീസ്പൂൺ കൂടെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് ഒട്ടും കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരു പാനിലേക്ക് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് അരിച്ചൊഴിക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മൾ കോൺഫ്ലവർ ചേർത്ത കാരണം പെട്ടെന്ന് ഇത് കുറുകി വരാൻ സാധ്യതയുണ്ട്. ആദ്യം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. കുറുകി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. മധുരം പാകമാണോ എന്ന് ഈ സ്റ്റേജിൽ തന്നെ നമ്മൾ നോക്കുക. നമ്മുടെ പുഡിംഗ് നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്ക് ഷുഗർ ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പാലിവിടെ നന്നായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് തുടരെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ പുഡിംഗ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ പുഡിംഗ് ഇരിക്കേണ്ടത്. നമുക്ക് ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലായിരിക്കണം. ഇത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് 4-5 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. പുഡിംഗ് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പുഡിംഗ് ബൗളിൽ നിന്ന് വിട്ട് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിവിടെ ബൗൾ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഓയിലോ യൂസ് ചെയ്തിട്ട് ബൗൾ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് വിട്ടുവരും. നമുക്ക് പുഡിംഗ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പുഡിങ്ങിൻ്റെ മേലെ ഒന്ന് ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി കോഫി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.
ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ കണ്ണ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.